ആ പടത്തിൻ്റെ ഫസ്റ്റ് മാറ്റിനെ കഴിഞ്ഞപ്പോഴേ അതിൻ്റെ സസ്പെൻസ് പോയി കഴിഞ്ഞു, റിവീലായി കഴിഞ്ഞു. അല്ലെങ്കിൽ അതുവരെ പടം നല്ല ഗംഭീരമായിട്ട് വന്ന് വന്നു കഴിഞ്ഞിട്ട് അവസാനം വന്ന് ആ സസ്പെൻസിൻ്റെ ഭാഗത്ത് ആ പടത്തിൻ്റെ അകത്ത് എവിടെയോ ഒരു പാളിച്ച വന്നത് കാരണം ആ പടം ഉദ്ദേശിച്ച രീതിയിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ തീരെ അങ്ങ് ദയനീയമായി അങ്ങ് പൊട്ടി കുത്തുവാളെടുത്ത് ആ ലെവലിലുള്ള കാറ്റഗറിപ്പെട്ട പടമേ അല്ല. പടം സാമാന്യം 10-20-30 ദിവസം നന്നായിട്ട് ഓടി. പിന്നെ ഞങ്ങൾ തികയ്ക്കാനായിട്ട് 50 ദിവസം തികയ്ക്കാൻ വേണ്ടി കുറേ ഓടിച്ചും ഓടിയൊക്കെ ആയിട്ട് അതൊക്കെ തികഞ്ഞു പോയി എന്നുള്ളത് കഴിഞ്ഞ് പ്രയോജനം സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പടം എന്നുള്ള വിശ്വാസം തന്നെയാണ് ആ പടത്തിനെ കുറിച്ചുള്ളത്. ഈ തണുത്തോട് പങ്കെടുത്ത് അങ്ങനെ പപ്പേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ജോഷിക്കും ഉണ്ടായി. ഐ വി സി സി പപ്പേട്ടിനോടുള്ള കോമ്പിനേഷനും ഭരതേൻ്റെ പപ്പേട്ടിനുള്ള കോമ്പിനേഷനൊക്കെ മഹത്തരമായ ഒരുപാട് സിനിമകൾ ഇറങ്ങിയാണ്. അതിനെക്കുറിച്ചൊരു കഥ പറയാനുണ്ട്. കാരണം ഒരു ദിവസം ഞാൻ അതിപ്പോൾ ഓർത്തപ്പം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പിന്നെ മദ്രാസിൽ നിന്ന് ദിവസം ഞങ്ങളുടെ എനിക്കൊന്ന് എൻ്റെ ആ നൊമ്പരത്തിപ്പൂവിൻ്റെ അല്ല നൊമ്പരത്തിപ്പൂവിൻ്റെ മൂന്നാം പക്കത്തിൻ്റെ ആ സ്ക്രിപ്റ്റ് വായിച്ച് ഞങ്ങൾ തിരിച്ച് ഒരാഹ്ലാദത്തിൽ ഞങ്ങളൊന്ന് രാത്രി സ്വല്പം ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് ഒരു ഫ്ലൈറ്റുണ്ട് ട്രിവാൻഡ്രത്തിന്. ആ ഫ്ലൈറ്റ് ഞങ്ങളുടെ ഏറ്റവും ബാക്ക് സീറ്റിൽ ഞങ്ങളിരുന്ന് ഉറഞ്ഞാണ്. ഞാനുണ്ട്, പപ്പേണ്ണുണ്ട്. അപ്പോൾ ആരൊക്കെ വന്ന് കയറും നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അന്ന് ഫ്ലൈറ്റ് മദ്രാസ് ട്രിച്ചി ട്രിവാൻഡ്രമാണ്. ട്രിച്ചി വന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് നോക്കുമ്പം ഒരാൾ വന്ന് തട്ടുന്നു. തട്ടുന്നത് നോക്കുമ്പം ഭാരതി രാജയാണ്. അപ്പം ഞാൻ പതുക്കെ അപ്പം ഞാൻ പപ്പേട്ടൻ അങ്ങേയറ്റത്തിരി പിന്നെ ഞാൻ അങ്ങേയറ്റത്തിരിക്കുന്നു. ഇങ്ങേ അറ്റത്ത് പപ്പേട്ടൻ, ഞാൻ വിൻഡോയുടെ സൈഡിൽ ഞാൻ ഇരിക്കുന്നു. അതിൻ്റെ നടുക്കുന്ന സീറ്റ് കാര്യമിട്ടിരിക്കുക ഒരു ഇരിക്കാനുള്ള സൗകര്യത്തിന്. ഇങ്ങേ അറ്റത്ത് പപ്പേട്ടൻ ഇരിക്കുന്നു. അപ്പോൾ പപ്പേട്ടൻ വന്നിട്ട് പപ്പേട്ടൻ ഉണന്നു, അപ്പോൾ ഞാനും ഉണന്നു. ആ അപ്പോൾ പപ്പേട്ടൻ നോക്കി കഴിഞ്ഞാൽ ഇളയ പിന്നെ ഭാരതി രാജ, ആ എന്താ രാജ എവിടെ പോകുന്നു? അപ്പോൾ ഭാരതിരാജയുടെ മറുപടി കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു. നിന്റെ പടത്തിൻ്റെ 150-ാം ദിവസം ആഘോഷത്തിന് വന്നു പറഞ്ഞു. അതെന്ത് എൻ്റെ പടത്തിൻ്റെ ആഘോഷം എവിടെ? അത് തിരുനെൽവേലില്ല, ഞങ്ങൾ ഈ പടത്തിൽ ഇത് വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ട്രിവാൻഡ്രത്ത് തിരുനെൽവേലി പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ആകുമ്പോൾ 2.5 മണിക്കൂർ മതി പോകാം. അങ്ങനെ പ്ലാൻ ചെയ്ത് പോവാണ്. ശിവാജി ഗണേശൻ സാറുണ്ട്, രാധയുണ്ട്, ബാക്കി കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഫണ്ട് ഇരിപ്പുണ്ട്. പുള്ളി ഒന്ന് പിന്നെ ട്രാവൽറ്റ് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടപ്പോൾ പോകേണ്ട കണ്ടിട്ട് ജസ്റ്റ് തട്ടി നിന്നതാണ്. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് തോന്നിയൊരു വാക്കാണിത്, നിൻ്റെ പടത്തിൻ്റെ 150-ാം ദിവസം. അപ്പോൾ പപ്പേട്ടൻ മാറി ഇപ്പുറത്തിരുന്ന് രാജാവ് ഇട്ടിരുന്നു. അതെന്താ എൻ്റെ പടം എന്ന് പറയാനുള്ള കാരണം എന്താ? അത് മറ്റൊന്നുമല്ല, ഈ പടം ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച് നിൻ്റെ ഒരു പടമാണ്. അത് കണ്ടപ്പോഴാണ് എനിക്കിത് ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനൊരു സബ്ജക്റ്റിനെക്കുറിച്ച് തോന്നിയത്. അപ്പോൾ അതുവരെ പപ്പേട്ടൻ മനസ്സിലായി ഞാൻ ആ പപ്പേൻ്റെ ആ പടം കണ്ടത്. ആ പടം വേറെ ഒന്നുമല്ല, കാണാമറയത്ത് എന്നുള്ള പടമാണ്. ഐ വി സി സി സംവിധാനം ചെയ്ത മമ്മൂട്ടിയും ശോഭനയൊക്കെ അഭിനയിച്ച കാണാമറയത്ത് എന്നുള്ള പടം. കാണാമറയത്ത് ഞാൻ ഒരു പ്രാവശ്യം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് 2 പ്രാവശ്യം വീണ്ടും എടുത്തിട്ട് കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു കറണ്ട് അണ്ടർലൈൻ എന്നൊരു സാധനം, നല്ലൊരു സബ്ജക്റ്റ്, ഇത്രയും അത് ഇതിൻ്റെ അകത്ത് അധികം പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ലൈൻ ഉണ്ട് അതിൻ്റെ അകത്ത്, അത് കേരളത്തിലെ എത്ര പേര് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ അതിനെ ബേസ് ചെയ്ത് ഞാൻ വേറൊരു കഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അപ്പം പറഞ്ഞു അതാ അത് ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പം പപ്പേട്ട പറഞ്ഞു എനിക്ക് മനസ്സിലായിരുന്നു, പപ്പേട്ട മനസ്സിലായെന്ന് പറഞ്ഞു. അത് തന്നെ റീസൺ എന്ന് പറഞ്ഞു. അവസാനം രാജാ പോയി കഴിഞ്ഞപ്പം പപ്പേട്ട പറഞ്ഞു അത് തമിഴിൻ്റെ ക്വാളിറ്റിയാണ്, അത് നമ്മുടെ ആൾക്കാർ ആരാണേലും അത് സമ്മതിക്കുകയോ പറയുകയോ. നമ്മുടെ ആൾക്കാർ പലർക്കും അത് മനസ്സിലായില്ല. അപ്പോഴേ എനിക്ക് ആകാംക്ഷയായി എന്താ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഞാൻ ചോദിച്ചു എന്താ പപ്പേട്ട അത് എന്താ? അത് എന്താ ആ പടത്തിൻ്റെ അതൊരു അണ്ടർലൈൻ കറണ്ട് അണ്ടർ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ കറണ്ട് മനസ്സിലായി. കാരണം അതിൽ ശോഭനയുടെ ക്യാരക്ടർ ആ പെൺകുട്ടി കൊച്ചുകുട്ടിയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് സ്പോൺസറാണെങ്കിലും അതിൽ ഒഫീഷ്യലി ഭയങ്കര എക്സിക്യൂട്ടീവാണ്, സ്മാർട്ടാണ്. അയാളുടെ പൊസിഷൻ, പവർ, പദവി, ഇതിലൊക്കെ ഒരു പെൺകുട്ടി കാണുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഇന്നത്തെ പെൺകുട്ടികളുടെ മനസ്സ് അങ്ങനെ, അവർ അവരുടെ സമപ്രായക്കാരിലുള്ള കുട്ടികളുമായിട്ടുള്ള അടുപ്പത്തിനെക്കുറിച്ചാളും താല്പര്യം കുറച്ചും കൂടെ മച്ചൂർഡായിട്ടുള്ള ആൾക്കാരോട് തോന്നുന്നത് വേറെ ഒന്നുമല്ല, വേറെ വികാരങ്ങളൊന്നും. അത് അവരുടെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഇപ്പോഴത്തെ. ആ സെക്യൂരിറ്റി ഫീലിംഗ് തന്നെയാണ് ഈ പറഞ്ഞ അദ്ദേഹം എടുത്ത പടം എന്ന് പറഞ്ഞ മുതൽ മര്യാദയ്ക്കകത്ത് ശിവാജി ഗണേശനും രാധയ്ക്കും തോന്നുന്നു. അപ്പോൾ പപ്പേട്ടന് മനസ്സിലായി. അപ്പോൾ പപ്പേട്ടൻ അത് പറയുമ്പോഴത്തേക്ക് പപ്പേട്ടനെ പറഞ്ഞു അത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് തന്നെയാണ് അയാളും എടുത്തത്. പക്ഷേ ഇത് കഥ മോഷ്ടനല്ല, കഥ മോട്ടിച്ചിട്ടില്ല, ഐഡിയ മോഷ്ടിച്ച ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഒരു യഥാർത്ഥമായ ഒരു അണ്ടർ കറൻറ്റ് എന്താണോ അതിനെ വെച്ചിട്ട് എത്രയോ കഥകളുണ്ടാക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏത് കഥ എടുത്താലും അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു അംശം മഹാഭാരതമായിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അത്രമാത്രം കഥകൾ മഹാഭാരതത്തിലുണ്ട്. ഇന്ന് പറഞ്ഞതുപോലെ ആ ഒരു സമയത്ത് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഞങ്ങളുടെ ഉറക്കം മാറി അവിടുന്ന് ട്രിവാൻഡ്രത്ത് ഇറങ്ങുന്നത് വരെ ഞങ്ങളുടെ ചർച്ചകൾ ഇതിനെക്കുറിച്ചാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നു. തമിഴിൻ്റെ കൾച്ചർ വന്നു, തമിഴിൻ്റെ സത്യസന്ധ വന്നു, ഭാഷയുടെ ഒരു ലാളിത്യം, അതിൻ്റെ ഒരു ഒഴുക്ക്, ഇതിനെക്കുറിച്ചായി ഞങ്ങൾ പിന്നെ തിരിച്ചിവിടെ വന്നു. നമുക്ക് വൈകിട്ടൊന്ന് ഇരിക്കണം, ഇങ്ങനെയാണ് ഞങ്ങളുടെ ദിവസങ്ങൾ പോകുന്നത്. വൈകിട്ട് വീണ്ടും ഞങ്ങളിരുന്നിട്ട് ഈ ആ ഫ്ലൈറ്റിൽ അന്നേരത്തെ ആ ഉറക്കം കഴിഞ്ഞിട്ടുള്ള
ദിവസങ്ങൾ മുതൽ മര്യാദയും കാണാമറിയത്ത് വേണ്ട ഞങ്ങൾ ഒന്ന് രണ്ട് രാത്രികൾ കഴിച്ചു കൂട്ടി. അതാണ് ആ സൗഹൃദങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ വിലയും ഇന്ന് നമുക്കെന്നില്ല എനിക്കെങ്കിലും നഷ്ടമായിരിക്കുന്നു അതൊക്കെയാണ്. കാരണം നമ്മളൊക്കെ അല്പമെങ്കിലും നമ്മൾ പിന്നെ വലിയ വൈജ്ഞാനികളൊന്നും അല്ല, അല്ലെങ്കിൽ വിജ്ഞാനമൊന്നും ഉള്ളവരല്ല, ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് അല്പമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇവരുടെ കൂടെയൊക്കെയുള്ള അനുഭവങ്ങളുടെ പാഠങ്ങളിൽ നിന്നാണ്. അതിൽ ഭാരതിരാജയെ കണ്ട് ആ ഒരു സന്ദർഭത്തിൽ ആ മീറ്റിങ്ങിൽ അന്ന് കണ്ടതിൽ വെച്ചിട്ട് ഞാനത് മനസ്സിലാക്കി. അത് മമ്മൂട്ടി ആദ്യമായിട്ട് തമിഴിൽ പടം എടുക്കുന്ന കോവിച്ചേഴി എന്ന് പറഞ്ഞ തമിഴിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹം രണ്ടാമത്തെ ഒരു പടം മമ്മൂട്ടി വെച്ചിട്ട് പ്ലാൻ ചെയ്തത് മമ്മൂട്ടി ഭാനുപ്രിയ വെച്ചിട്ട് അഴകൻ എന്ന് പറഞ്ഞൊരു തമിഴ് പടം. അപ്പോൾ അതിൻ്റെ മലയാളം റൈറ്റ്സ് കാര്യങ്ങൾ ഞാനാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മദ്രാസിൽ പോകുമ്പോൾ അതിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി ഞാൻ പോകുന്നുണ്ട്. അഴകൻ എനിക്ക് സാമ്പത്തികമായിട്ട് പ്രയോജനം ഉണ്ടായൊരു പടമാണ്. കാരണം മമ്മൂട്ടിയുടെ തമിഴ് പടം എന്നുള്ള അതിൻ്റെ അട്രാക്ഷനും അതിൻ്റെ പാട്ടുകൾ നല്ലതായിരുന്നു, നല്ല 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 രസമായൊരു പടമായിരുന്നു. അത് തമിഴിൽ എത്ര എങ്ങനെ പോയി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. കാരണം എനിക്ക് മലയാളത്തിൽ അത് പ്രയോജനപ്പെട്ടു, നല്ല പടമായിരുന്നു. നല്ല പടം എന്ന് ഞാൻ പറഞ്ഞത് കാശും കൂടെ കിട്ടിയ പടമാണ്. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ് സമയത്ത് ഒരു ദിവസം ഞാൻ മമ്മക്കാരെ വിളിച്ചപ്പോൾ ഡബ്ബിങ് അല്ല ഇയാളൊന്നും പാ തമിഴ് ഡബ്ബിങ് കണ്ടിട്ടുണ്ട് ഇവിടെ ഒന്ന് കണ്ട് കാണാം, അതന്നെയല്ല ബാലേന്ദ്ര സാറുണ്ട് പരിചയപ്പെട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കെ ബാലേന്ദ്ര സാറിനെ കണ്ട് പരിചയപ്പെടുന്നു. അപ്പോൾ സാറ് സ്വന്തം സാറ് പിന്നെ അതിൻ്റെ ഡയറക്ടറാണ്. അപ്പം സാറ് വന്നിട്ട് കോവിച്ചേഴും കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി. പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞ് മലയാളത്തിൽ ഇത് പിന്നെ അവരാണ് ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്, അവിടെ ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ടെല്ലാം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. അത് കണ്ടിട്ട് തിരിച്ചു വന്നു. അങ്ങനെ അഴകൻ എന്നുള്ളൊരു തമിഴ് പടം കൂടെ ചെയ്യാനുള്ളൊരു സന്ദർഭം എനിക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ചരിത്രം. അപ്പം ഞാനിപ്പോൾ പിന്നെ ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള ഞാൻ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അപ്പോൾ ഒരു ദിവസം എനിക്ക് എന്നെ വീണ്ടും ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ എന്നെ വിളിക്കുന്നു. മോഹൻചന്ദ്രനെ പറ്റി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, മോഹൻചന്ദ്രൻ ഒന്ന് മെട്രാസിലുണ്ട്, ഒന്ന് കാണണം. അപ്പം മോഹൻചന്ദ്രൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. അപ്പം മോഹൻചന്ദ്രൻ പുതുതായിട്ട് വന്ന് ഡിസ്ട്രിബ്യൂഷനൊക്കെ തുടങ്ങി, പ്രൊഡക്ഷൻ തുടങ്ങി. ഒരുപറ്റം യങ്സ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ചുറ്റും കൂടിയിട്ടുണ്ട്, അവരെ കൂടെ പടം ചെയ്യുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് പുള്ളി തൃപ്തിയാകുന്നില്ല, കാര്യങ്ങൾ നേരാൻ വഴിക്ക് പോകുന്നില്ല, ശരിയാകുന്നില്ല. ഒരു പ്രൊഫഷണലിസം അല്ലാതെ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു സീരിയസ്നെസ് കാര്യങ്ങൾ വരുന്നില്ല എന്ന് തോന്നുന്നൊരു പുള്ളിക്ക് വന്നു. അപ്പോൾ അങ്ങനെ ആരോ പറഞ്ഞു. അപ്പം ഞാൻ മോഹൻചന്ദ്രനോട് പരിചയപ്പെട്ടു, ഞങ്ങൾ നല്ല സൗഹൃദമൊക്കെ ആയി. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ബൈബിളാണെങ്കിൽ നമുക്കൊരു കാര്യം ആലോചിക്കണം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, നേരെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. സംസാരിച്ച് പുള്ളിയുടെ കാര്യം തന്നെ പുള്ളിയെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണം, കാരണം പുള്ളിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, പുള്ളിക്ക് പടം എടുക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളിക്ക് ബോംബെയിൽ നിന്നുകൊണ്ട് ഈ പടം എടുക്കാൻ പറ്റത്തില്ല, പുള്ളിക്ക് ഇവിടെ അങ്ങോട്ട് ഇത് വിശ്വസിച്ച് ഏൽപ്പിക്കാം. വിശ്വസിക്കാൻ വിശ്വസ്തർ ഒരുപാട് പേരുണ്ട്, പക്ഷേ അതല്ല, ഈ പടം എക്സിക്യൂട്ട് ചെയ്ത് പറയുന്ന സമയത്ത് തീർത്തെടുക്കാൻ തക്ക കപ്പാസിറ്റി ഉള്ള എത്ര പേരുണ്ട്, പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഇങ്ങനെ ഇപ്പോൾ വേണു നായുള്ളിയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. വേണുവാണോ പ്രിയനാണോ ലാലാണോ ആരാണോ പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഈ പടം ഒന്ന് ചെയ്ത് തീർത്ത് തരാമെന്ന് ചോദിച്ചു. ഞാൻ അതിന് വേണ്ടി എന്ത് വേണം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. മോഹൻചേട്ടൻ ഇങ്ങനെ അവസ്ഥയിൽ മോഹൻചേട്ടനെ പ്രൊഡ്യൂസർ നിൽക്കുക എന്നുള്ള സിനിമയുടെ ഒരു ആവശ്യമാണ്, ഞാൻ ചെയ്യാം. പക്ഷേ അതൊരു പ്രൊഡക്ഷൻ മാനേജറുടെയോ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെയോ പ്രൊഡക്ഷൻ ഡിസൈനറുടെ റോളിലോ അല്ലെ ഒരു പൈസ പ്രതിഫലം വാങ്ങിച്ചിട്ടോ ചെയ്യാനാണ് ഗാന്ധിമതി ബാലനെ കിട്ടത്തില്ല. ഞാൻ വേണമെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർ റാങ്കിൽ നിങ്ങൾക്ക് ആ വെയിറ്റും പ്രൊഡ്യൂസർ ബാനർ പേരോ അല്ല പ്രൊഡ്യൂസർ എന്നുള്ള ആലങ്കാരികമായ യാതൊന്നുമോ എനിക്ക് വേണ്ട. പക്ഷേ സെറ്റിൽ ഞാനായിരിക്കും പ്രൊഡ്യൂസർ, പണം മുടക്കി ഫസ്റ്റ് കോപ്പി കൈ തരുന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ പ്രൊഡ്യൂസർ. ഈ വ്യവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനൊരു പ്രൊഡക്ഷൻ മാനേജർ പണി ചെയ്യുന്നൊരു വ്യക്തിയായിട്ടല്ല, അത് മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരിക്കലും അതിനെ പുച്ഛിക്കുകയോ തള്ളി പറയുന്നതല്ല. കാരണം ഞാൻ ഇത്രയും പണം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു അഹങ്കാര ഭർത്താവിൻ്റെ ദൈവത്തെ ഓർത്ത് ആരും കാണരുത്, അങ്ങനല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല, കാരണം എനിക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കേണ്ട സമയവും മറ്റു കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ട എൻ്റെ വിലയേറിയ സമയങ്ങൾ ഞാൻ ഈ ഒരു പടത്തിരുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ അതിനൊരു മാറ്റുമ്പോൾ അത് എൻ്റെ ഒരു ഡെഡിക്കേഷൻ അത് എന്ന് പറഞ്ഞു. ആ പടമാണ് കിലുക്കം. കിലുക്കം എന്നുള്ള പടത്തിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ ഡേറ്റും പ്രിയദർശൻ്റെ ഡേറ്റും വേണുനാഗിലേക്ക് സ്ക്രിപ്റ്റ് നല്ല അഡ്വാൻസും കൊടുത്ത് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള കാര്യം പ്രിയനെയും വേണുനാഗിലിനെയും കൂടി ഏൽപ്പിച്ചിട്ടാണ് മോഹനേട്ടം പോകുന്നത്. ബാക്കി ബാലനെ നിങ്ങളും കൂടെ പറഞ്ഞ് പ്രസ്തീച്ച് സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യും, എന്നിട്ട് എന്നോടൊന്ന് വിളിക്കാൻ പറ എന്ന് പറഞ്ഞു. അവസാനം പ്രിയനും പിന്നെ വേണുനാഗിലിനെയും കൂടെ എന്നോട് നിർബന്ധിച്ച് അതാണെന്ന് ചെയ്യുക, കൂടെ നിൽക്കുക, ഞങ്ങളോട് നിൽക്കുക, ഇതൊന്ന് തീർത്തതാണ്, നമ്മുടെ കൂടെ നിൽക്കുക, വരട്ടെ, ബാക്കി പിന്നെ നമ്മളുണ്ടല്ലോ കൂടെ എന്തിനും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി. ഇത്രയും സുഹൃത്തുക്കളുടെ സ്നേഹപൂർവ്വമുള്ള ഇതെല്ലാം പറഞ്ഞ് ഞാൻ ആ പടത്തന്നെ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ വിളിച്ച് മോഹൻചേട്ടൻ, മോഹൻചേട്ടാ ഒന്നും അറിയണ്ട,
ഒരു 40 ദിവസം കൊണ്ട് പടം തീർത്ത് കൈ തരും, ഒന്നും അറിയേണ്ടത് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച 40 ദിവസം കൊണ്ട് ഷൂട്ടിങ് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ പൈസ ഞാൻ അവിടെ എത്തിക്കും. പിന്നെ വേറെ ഒന്നും എനിക്ക് അറിയാം, എനിക്ക് പിന്നെ പടം കാണാൻ ഞാൻ വരും. പറ്റിയാൽ ഒരു ദിവസം ലൊക്കേഷൻ വരും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ വേണുതാങ്കള്ളിയെ ട്രിവാൻഡ്രം തിരിച്ച് മദ്രാസിൽ പിന്നെ പാം ഗ്രൂവ് ഹോട്ടലിൽ കോട്ടേജ് എടുത്ത് കൊടുക്കുന്നു. അവിടെ ഇരിക്കുന്നു, വേണു എഴുതുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രിയം വരും, പ്രിയം പോകും, കാര്യങ്ങൾ വരും, എല്ലാം കൊണ്ടുവരും. ഇതിൻ്റെ അത് അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് മൊത്തം എഴുതി പക്കാലായിരുന്നു. വേണുമ്പോളുടെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് എഴുതി. പക്ഷേ സ്ക്രിപ്റ്റിൽ ഒരുപാട് തിരുത്തലും കാര്യങ്ങളും പ്രിയം പിന്നീട് വരുത്തി. കാരണം അത് ഈ സാന്ദർഭികമായിട്ട് ലൊക്കേഷനിൽ ഇമ്പ്രവൈസ് ചെയ്യുന്നൊരു സ്വഭാവം പ്രിയൻ്റെ കൂടെയുള്ള സഹ ആർട്ടിസ്റ്റുകൾക്കും പ്രിയനും ഒക്കെ എപ്പോഴും ഉള്ളതാണ്. അത് സ്ക്രിപ്റ്റ് തിരുത്തുകയോ കഥ മാറ്റുകയോ ഒന്നും അല്ല. കാരണം അന്നേരം പറയുന്നതിൽ നല്ലത് സ്വീകരിക്കാൻ പ്രിയൻ മടിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബിലാലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സജഷൻ വന്നാൽ അത് നല്ലതാണെങ്കിൽ അപ്പോൾ ഒരു പൊട്ടിച്ചിരിയും ചിരിച്ചിട്ട് പ്രിയൻ അപ്പോൾ ഏതാ ചെയ്യും ഇടച്ചേടെ ചെയ്യണം എന്ന് പറഞ്ഞ് ചിരിക്കും. അതുപോലെ അമ്പിളിച്ചേട്ടനാണെങ്കിൽ അതുപോലെ തന്നെ പുള്ളി സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതിനകത്ത് തന്നെ ഒരുപാട് സന്ദർഭങ്ങൾ എനിക്കറിയാം, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളന്ന് ശരിക്കും പറഞ്ഞാൽ പടം ഊട്ടിയിൽ ഞങ്ങളുടെ ഫേൺ ഹിൽ പാലസിലാണ് താമസം. അവിടെ താമസിച്ചിട്ട് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. രാവിലെ 6 മണിക്ക് പ്രിയന് ഷൂട്ടിംഗ് തുടങ്ങണം, നിർബന്ധമാണ്. ഞങ്ങൾ രാവിലെ 5:30 അവിടെ ഷൂട്ടിംഗ് ചെല്ലും. ഊട്ടിയിലൊക്കെ വന്നിട്ട് 6 മണിക്ക് തുടങ്ങിയില്ല പിന്നെ എന്താ കാര്യമെന്നാണ് പ്രിയൻ്റെ വാദം. അതിന് ഞങ്ങൾ കണ്ടുപിടിച്ച മാർഗ്ഗം 4 മണിയാകുമ്പോൾ 6 മണിക്ക് തുടങ്ങി 5:30 5:30 ഞങ്ങൾ പ്രിയൻ, മോഹൻലാൽ, ഞാൻ, പിന്നെ രേവതി, ഞങ്ങൾ 4 പേരും അവിടെ കറക്റ്റാണ്. കാരണം ഞങ്ങൾ രാവിലെ നടക്കാൻ വേണ്ടി 4:30 5 മണിക്ക് പോകും. പോയി 1 1/4 മണിക്കൂർ നടന്നു കഴിഞ്ഞ് ഞങ്ങൾ 5 മണിക്ക് അവിടെ വരും. അത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. അവിടെ നിന്ന് വന്നിട്ട് ഒരു 9:30 10 മണി വരെ ഒറ്റ സ്ട്രെച്ചിന് ഷൂട്ടിങ് ഒരു ദിവസം ചെയ്യാവുന്ന മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന മൊത്തം കൂടെ അന്നേരം തീരും. തീർത്തിട്ട് ബ്രേക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് പിന്നാണ് രാവിലത്തെ കുളിയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങൾ കഴിച്ചിട്ട് പിന്നെ വരുന്നത്. പിന്നെ വന്നിട്ടുള്ള ഇൻസൈറ്റ്സ് അകത്തുള്ള ഷൂട്ടിങ് മാത്രമാണ്. അപ്പോൾ മോർണിംഗ് ഇതെല്ലാം ഈ പകൽ സമയത്ത് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ അത് 40 ദിവസം എന്ന് പറഞ്ഞത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. 29 ദിവസം കൊണ്ട് കിലുക്കം എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് തീർത്തു. ഷൂട്ടിംഗ് തീർത്തിട്ട് ഡബിൾ പോസിറ്റീവ് പറഞ്ഞ 40 ദിവസമോ 41 ദിവസം കൊണ്ടോ തീർത്തു പ്രിയ. അവർ റെക്കോർഡ് വേഗത്തിൽ ആ പടം തീർന്നത്. ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഇല്ലാതെ ആ പടം കണ്ട് എങ്ങനെ നമ്മൾ ആ പടം തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ചിരിക്കുന്നോ, ആ ലൊക്കേഷനിലും ആ ചിരി പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്തും ഉണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ആ ചിരിയോടുകൂടി എടുത്തൊരു പടമാണത്. ആ പടത്തിൻ്റെ അത് അവസാനം നിന്ന് ബോംബെയിൽ ഇതിൻ്റെ ഫസ്റ്റ് കോപ്പി കൊണ്ട് ഞാൻ തന്നെയാണ് പോകുന്നത്. പോയി മോനേട്ടനെ കൊണ്ട് കാണിച്ചു. ബോംബെ വെച്ചാണ് മോനേട്ട അപ്പം ഫസ്റ്റ് കോപ്പി അവിടെ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്ക് അമിതാഭ് ബച്ചൻ വരെ ആ പടം കാണാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അവിടെ വെച്ച് ഇത് കണ്ട് തൃപ്തിയായി. മോഹൻചേട്ടൻ ഭയങ്കര ഹാപ്പിയായി. മോഹൻചേട്ടൻ്റെ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയ പടമാണ് അത്, യാതൊരു സംശയമില്ല. അത് പ്രിയൻ അതുപോലെ തന്നെ നിന്നെടുത്ത പടം. ലാൽ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട പടം. കഷ്ടപ്പെട്ടത് ലാൽ അതുപോലെ ഒരുപാട് ഇതുണ്ട്. പിന്നെ തിലകൻചേട്ടൻ ഉണ്ടായിരുന്നു, അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നൊരു പടം. ഇന്നും മലയാള സിനിമയിലെ ഒരു കോമഡിയുടെ പര്യായമായിട്ട് വെച്ചിരിക്കുന്ന പടമാണ് കിലുക്കം. ഭാഗ്യത്തിന് ആ പടവുമായിട്ട് അങ്ങനെ സഹകരിക്കാൻ എനിക്ക് പറ്റി. ഞാനിതിൻ്റെ ഫസ്റ്റ് കോപ്പി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ മോനോട് പറഞ്ഞിട്ട് ഇന്ന് തൊട്ട് പെട്ട മോഹൻചേട്ടനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇതിൻ്റെ അവകാശം മോഹൻചേട്ടനാണ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. അത് കഴിഞ്ഞു ഈ പടത്തിൻ്റെ സന്തോഷം വന്നപ്പോഴത്തേക്ക് പിന്നെ മോഹൻചേട്ടന് പ്രിയനിപ്പം വളരെ ഇതുകൊണ്ട് പ്രിയന് അടുത്ത പടം. അപ്പം ഞാൻ പ്രിയനോട് പറഞ്ഞു, പ്രിയ അടുത്തൊരു പടം നമുക്ക് ഇതിലൂടെ എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒരാൾക്ക് വേണ്ടി ചെയ്തതിന് എനിക്ക് വേണ്ടി തന്നു. അങ്ങനെ എനിക്ക് വേണ്ടി ഒരു പടത്തിന് ലാലും ഡേറ്റ് തന്നു, പിന്നെ പ്രിയനും ഡേറ്റ് തന്നു തന്ന് അത് കുറച്ച് നീണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വരുന്നപ്പോഴത്തേക്ക് സംഭവത്തെ ഞാൻ വീണ്ടും അപ്പം മോഹൻചേട്ടന് പിന്നെ ലാലിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു. കാരണം ലാലിൻ്റെ കണ്ടിന്യൂസ് ഡേറ്റ് മോഹൻചേട്ടൻ്റെ ഉണ്ടായിരുന്നു. മോഹൻചേട്ടൻ അതിൽ നേരത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പടത്തിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഭദ്രൻ ഡയറക്റ്റ് ചെയ്യാനായിട്ടാണ്. ആ പടമാണ് സ്ഫടികം എന്നുള്ള പടം. സ്ഫടികത്തിന് എനിക്കൊരു കഥ പറയാനുണ്ട്. അത് മോഹൻചേട്ടനപ്പോൾ ഭയങ്കര നിർബന്ധം, അത് ഞാൻ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ ഈ കിലുക്കം ചെയ്തതുപോലെ ഞാൻ ചെയ്യിക്കണം എന്ന്. അപ്പം ഞാൻ അതിൻ്റെ അത് പിന്മാറി. കാരണം എനിക്ക് പിന്മാറി മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പിന്മാറി, എനിക്ക് ഭദ്രനെ അറിയാം. ഭദ്രനെ ഭയങ്കര ബഹുമാനമുള്ളൊരു ഡയറക്ടറാണ്. കാരണം ഭദ്രൻ്റെ പടം ഞാൻ സിനിമയിൽ ആദ്യം വരുമ്പം ഇത്രയും നേരം ഒത്തിരി കാര്യം എന്നുള്ള പടം ചെയ്യുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് പടം ഭദ്രൻ്റെയാണ്. ഭദ്രൻ ബേബിക്ക് വേണ്ടിയിട്ട് മറ്റേ ഇവിടെ നമ്മുടെ കോലഞ്ചേരി അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നൊരു പടം ഉണ്ടായിരുന്നു. അതാണ് ഒരു നനഞ്ഞു നീറിയ പട്ടം എൻ്റെ മുഖങ്ങൾ പൂവണഞ്ഞു എന്നൊരു പടം. ശങ്കർ, മോഹൻലാൽ, മേനക ഒക്കെയുള്ളൊരു പടമാണ്. നല്ല പടമായിരുന്നു. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്രയും കാര്യം ഈ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്നുള്ള പടം കൊണ്ടായിരുന്നു അന്നത്തെ കോമ്പറ്റീഷൻ. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്നുള്ള സംഭവം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. പടം നന്നായിട്ട് ഓടിയ പടമാണ്. എൻ്റെ പടം ഓടി, പക്ഷേ കുറച്ച് കൂടുതൽ അത് ഓടി കാണും. അതും തക്കല്ല. അതിൻ്റെ ഓരോ ഫ്രെയിമും ഓരോ ഷോട്ടും പോലും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതിൽ ഭദ്രൻ്റെ ഫിലിം മേക്കിങ്ങും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് സംശയം, അത് കഴിഞ്ഞുള്ള ഭദ്രൻ്റെ പിന്നുള്ള പടങ്ങളിൽ പലതും എനിക്ക് വളരെ വളരെ ആകർഷിച്ച പടങ്ങളാണ്. കാരണം
അയ്യറ ദ ഗ്രേറ്റ് ഭയങ്കര പടമായിരുന്നു. ചങ്ങാത്തു എനിക്ക് ഇഷ്ടപ്പെട്ട പടം. പിന്നെ ഇടവാഴിയുടെ ഒരു കാലച്ച എനിക്ക്, അങ്ങനെ ഭദ്രൻ്റെ ഓരോ പടങ്ങളും കാണുമ്പോൾ അതിൻ്റെ താഴെ ഒരു പെയിനും വരും. പക്ഷെ അന്നൊക്കെ ഞാൻ ഈ അടുത്ത് പരിചയമില്ലെങ്കിലും അകന്നു നിന്ന് കണ്ട ഭദ്രനെ കേട്ട് കേൾക്കുന്നത് ഭയങ്കര ഡിസി. പിന്നെ ഹരിഹരൻ സാറിൻ്റെ സ്കൂളിൻ്റെ പ്രോഡക്റ്റ് ഇവരെല്ലാം ഉണ്ട്, കാരണം ഭദ്രനുണ്ട്, ജി എസ് വിജയനുണ്ട്, അങ്ങനെ അവർ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ആ സ്കൂളാകുമ്പോൾ അവരെല്ലാം സ്വഭാവത്തിൽ കാർക്കശ്യമുള്ളവരാണ്. അപ്പോൾ അത് ഇതിൻ്റെ അത് വളരെ കൂടുതലാണോ എന്നൊരു സംസാരം അന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നമ്മൾ പ്രിയൻ്റെ എടുക്കുക പിന്നെ ആർക്കും പിടങ്ങാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അപ്പം മനയാണ്. അപ്പം ഇദ്ദേഹം എങ്ങനെയായിരിക്കും എനിക്ക് അറിയാൻ മേത്തോണ്ട് ഞാൻ പതുക്കെ ഒന്ന് പതുക്കെ ഒന്ന് വെച്ചു. അപ്പം മോനോട് പറഞ്ഞു അതല്ല, ഇതിന് നല്ല കക്ഷി, നല്ല കഴിവുള്ളവർ, കഴിവുള്ളവർക്കല്ലേ അല്പം ശാഠ്യം വരും, കാർക്കശ്യം വരുള്ളൂ. ഞാൻ അപ്പം ശരി, എങ്കിൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ ഞാൻ പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പം അന്ന് സബ്ജക്റ്റ് സ്പടിയൊന്നും അല്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പന്ത്രണ്ട് ചിന്താഗതി എന്ന് പറയുന്നത് സാധാരണക്കാരെ ചിന്തിക്കുന്നതിൽ നിന്ന് വേറെ ലെവലിൽ നിന്ന് ചിന്തിക്കത്തില്ല. എന്തിനും വേറെ തട്ടുണ്ട് പുള്ളി. ആ ലെവലിലോട്ടാണ് പുള്ളിയുടെ കണ്ണു പോകുന്നതും കാതു പോകുന്നതും എല്ലാം അങ്ങനെയാണത്. അത് ക്രിയേറ്റിവിറ്റിയിൽ വളരെ നല്ലതാണ്, സബ്ജക്റ്റിൻ്റെ ആഴത്തിനും അത്രയും നല്ലതാണ്. പക്ഷേ അങ്ങനെ വന്ന് ഞങ്ങൾ വന്നിട്ട് മദ്രാസിൽ വന്ന് സവേര ഹോട്ടലിൽ ഞങ്ങളിരിക്കുന്നു. ഭദ്രം വന്നിട്ട് അതുകൊണ്ട് കഥ പറയുന്നു. കഥ പറഞ്ഞു അപ്പോഴും പക്ക സ്ക്രിപ്റ്റ് റെഡിയാണ് പടം. അന്ന് ആ പടത്തിൻ്റെ പേര് വന്നിട്ട് വേറൊരു പേരായിരുന്നു. പിന്നെ അത് മൂകാംബിയ ലൊക്കേഷൻ ഇട്ട് മോഹൻലാലിനെ തൂക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ പേര് എന്തോ, ഞാൻ പേരങ്ങനെ വന്നു പോയി. പക്ഷേ ആ സബ്ജക്റ്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു കൊല്ലം ഷൂട്ട് ചെയ്താലും നടക്കുമെന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്കിത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് ബുദ്ധിമുട്ട്. അതായത് കുന്താപൂർ എന്നുള്ള സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് പോകുന്ന അവിടെ തന്നെ പോയി സെറ്റ് ഇടണം. 1500 പേര്, 1000 പേര് ജൂനിയർ ആർട്ടിസ്റ്റ് വേണം. ഇതെന്ന് തീരും, എപ്പോൾ തീരും, ഒരു വാക്ക് മോഞ്ചണ്ട് പറഞ്ഞാൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ പതുക്കെ ഒന്ന് പിന്മാറുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ പടം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, കാരണം എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും സമയം കളയാനുമില്ല, നമ്മൾ പറയുന്ന സമയത്ത് തീർക്കാൻ പറ്റുന്നൊരു പടമല്ല ഇത്, കാരണം അത്ര വലിയ ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മോനെ എൻ്റെ സീരിയസ്നെസ് മനസ്സിലായി, കാരണം എന്നാൽ അത് കിലുക്കം കൂടെ കഴിഞ്ഞപ്പോൾ എന്നോടുള്ള വിശ്വാസവും കൂടി, അപ്പോൾ സ്വീകാര്യതയും കൂടി. അപ്പോൾ ബാലൻ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് ലാലോട്ട് സംസാരിക്കണം പറഞ്ഞു. അപ്പോൾ മോഹനൻ നേരെ ലാലിനെ വിളിച്ചു. ലാലിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നു, അത് ഇങ്ങനൊരു പൊതു അഭിപ്രായമുണ്ട്. കാരണം അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് മോഹൻചേട്ടൻ്റെ മാനേജ്മെൻറ്റൽ സൈഡ് മൊത്തം അനുകൂലിച്ചു. അവരെല്ലാം പറഞ്ഞു അത് വലട്ടം പറയുന്നതാണ് കറക്റ്റ്, അതൊരു വലിയ പ്രശ്നമാണ്, നമുക്കത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ ലാലിനെ വിളിച്ച് പറഞ്ഞു ഞാൻ പണ്ട് എന്നോട് ഭദ്രനൊരു കഥ പറഞ്ഞിരുന്നു, അത് കൊള്ളാമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്കതാകുമ്പം മിക്കവാറും ഒരു 95% ഫിനിഷ് ചെയ്ത സബ്ജക്റ്റ് പുള്ളിയുടെ കയ്യിലുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, അതൊന്ന് നോക്കി നോക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ സംസാരിക്കട്ടെന്ന് പറഞ്ഞു. സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഭദ്രനെ വിളിച്ച് മോഹൻചേട്ടൻ പറഞ്ഞു നമുക്ക് ആ സബ്ജക്റ്റ് മാറി, നിങ്ങളുടെ വേറൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ അതും ചെയ്യേ. അപ്പോൾ ചോദിച്ചു അതെന്താണെന്ന് വെച്ചാൽ സ്പടിയം എന്നുള്ള സബ്ജക്റ്റ്. അത് സ്പടിയമാണ്, ലാലിന് ഇഷ്ടപ്പെട്ടതാണ്. ലാൽ അന്ന് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. ശരി, എന്നാൽ അതൊന്ന് നിങ്ങൾ ബാലനോട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇരുന്നു സ്പടികത്തിൻ്റെ അതുവരെയുള്ള കംപ്ലീറ്റ് സംഭവം വായിച്ചു. ഒരു പോളിഷിങ് മാത്രമല്ല, എല്ലാം കംപ്ലീറ്റ് തീർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഭദ്രൻ്റെ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കും വളരെ കണിശക്കാരനാണ്. ഇത് വായിച്ചപ്പോൾ ഞാൻ ത്രില്ഡായി. എൻ്റെ മനസ്സിൽ എനിക്ക് ഇത് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലോ എന്നുള്ള സങ്കടമായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം അത്ര മനോഹരമായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിംഗ്, അത് എഴുതി വെച്ചിരിക്കുന്ന അത്ര മനോഹരമായ സബ്ജക്റ്റും കാര്യങ്ങളും. അപ്പോൾ ഭദ്രൻ്റെ പിന്നെ കഥ പറയാനുള്ള ഒരു പ്രത്യേക ഇതുണ്ട്. കാരണം ചാക്കോ മാഷൊക്കെ അവതരിക്കും, പുള്ളി ചാക്കോ മാഷാകും, ലാലിനെ അവതരി ആടുതമായി അവതരും, പുള്ളിയുടെ ആടുതമായി ആകും. ഇങ്ങനെ പറഞ്ഞ് 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 അത് വേറെ ലെവലിൽ എത്തിക്കഴിച്ചപ്പോൾ ഞാൻ മോഹൻചേട്ടനെ വൈകിട്ട് വിളിച്ചിരുന്നു. മോഹൻചേട്ടൻ ഇനി മോഹൻചേട്ടൻ ചുമ്മാ കയ്യും കെട്ടിയോട്ട് ഇരിക്കുക, ഇത് സംഭവം ഞാൻ എനിക്കും തരില്ല, ഞാൻ ഇതങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങുക, ഞാൻ ഭദ്രനോട് രംഗത്തിറങ്ങുക. അന്നോട് ഭദ്രനോട് വലിയ കൂട്ടായി എനിക്ക്. പക്ഷേ ലൊക്കേഷൻ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായി, ഭദ്രനോട് എല്ലാം ഉണ്ടായി. കാരണം അതൊരു അതൊരിതിൻ്റെ സ്വാഭാവികമാണ്, സിനിമയുടെ സ്വാഭാവികമായ പ്രശ്നങ്ങളുണ്ട് എന്നേ ഉള്ളൂ. അതിനത് അങ്ങനൊരു സംഭവം അതിലുണ്ടായിരുന്നു. പക്ഷേ സ്പടിയം തീർത്തു, തീർത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അത് രണ്ടാമതൊരു ലൊക്കേഷൻ, ലാസ്റ്റ് ലൊക്കേഷൻ വന്നപ്പോഴത്തേക്ക് എന്തോ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ പിന്നെ മാറി. ഒരു 6 ദിവസമോ 7 ദിവസമോ ഒരു വേറൊരു ചെറിയ പാച്ച് വർക്ക് ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ആ ഷോട്ട് സീൻ അത്, കാരണം അത് പാറമുടയും സിൽക്ക് സ്മിതരെയും കൊണ്ട് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമായിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് കാരണം ഭദ്രൻ്റെ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ രീതി പറയുക, ഏറ്റവും ടഫസ്റ്റ് കഥാപാത്രങ്ങളെ ഉണ്ടാക്കുക, അത് അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ഷൂട്ട് ചെയ്യുക, അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദം. ഒരു പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ആംഗിളിൽ നോക്കുമ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് സേഫ് താവളം എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുന്ന രണ്ട് രീതികളാണ് അഭിപ്രായ വ്യത്യാസമായിട്ട് വരുന്നത്. അത് പലർക്കും പോകാൻ അറിയത്തില്ല. അതിൻ്റെ രണ്ടുപേരുടെയും ഭാഗം ന്യായമാണ്. പ്രൊഡ്യൂസറുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം നമ്മൾ നോക്കുന്നത് ഏറ്റവും ആർട്ടിസ്റ്റിനെ സെക്യൂരി
ഇതിപ്പോൾ ആ മാർക്കറ്റിൽ മോഹൻലാലിനെ സിൽക്ക് സ്മിതയും കൂടെ കയ്യിൽ വിലങ്ങും വെച്ചിട്ട് ജീപ്പേ കൊടുത്തിട്ടിക്കൊണ്ട് ജീപ്പ് കൂടെ നടക്കുന്ന ഇവിടെ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ കൂടെ അല്ലെങ്കിൽ തന്നെ മാർക്കറ്റിൽ 100,000 പേരുണ്ട്. ആ മാർക്കറ്റിൻ്റെ നടുക്കൂടെ ഷൂട്ടിങ് മോഹൻലാലും കൂടെ കയ്യെ വിലങ്ങും സിൽക്ക് സ്മിതയും ഒരു സെക്സി വേഷത്തിൽ ആ ജീപ്പും വെച്ചുകൊണ്ട് ഓടി ആ മാർക്കറ്റിൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ അത് ചിത്രീകരിക്കുന്ന ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം നോക്കി കഴിഞ്ഞപ്പോഴത്തേ ഈ ഷോട്ട് എടുക്കുമ്പം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ആ ലൊക്കേഷൻ മോഹൻചേട്ടൻ വന്നിരുന്നു. മോഹൻചേട്ടൻ വന്നപ്പം അവിടെ വന്ന് ഈ സീൻ എടുത്ത് ഈ ക്രൗഡും കാര്യങ്ങളും അപ്പം പോലീസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് എൻ്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാ കാര്യം ലോക്കലായിട്ടുള്ള ആൾക്കാരെ സംഘടിച്ചു എല്ലാം ചെയ്തു വന്നപ്പം ലാസ്റ്റ് ആയപ്പോൾ ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയോ തള്ളിപ്പിടിച്ച് കയറി വണ്ടി ഓടിച്ച് പിടിച്ച് അവിടെ നിന്ന് രണ്ടുപേർ ഇറങ്ങി ഈ ക്രൗഡും ഷൂട്ടിങ്ങും ഈ ഷോട്ടും കണ്ട് രണ്ടുപേർ മൂന്ന് പേർ ഒരുമിച്ച് ഇത് കൈയടിക്കുക. ഞങ്ങൾ നോക്കിയപ്പോൾ അത് ഒന്ന് മോഹൻചേട്ടനാണ്, ഒന്ന് ബോണി കപൂറാണ്, ഒന്ന് ശബനാസ്മിയാണ്. ഇവർ മൂന്നുപേരും കൂടെയാണ് ഇവിടെ ലൊക്കേഷൻ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങളതെടുത്തു. എന്നിട്ട് പോകാൻ നേരം മോഹൻചേട്ടൻ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഓ ഇത് നിങ്ങൾ രണ്ട് വട്ടന്മാരെ കൂടെ കൂടിയപ്പം അതിൻ്റെ അത് കാണാനുണ്ടെന്ന് ഞാൻ രണ്ടൊന്നും പന്ത്രണ്ടൊന്ന് ഞാനും, കാരണം അല്ലാതെ അയാളല്ലാതെ ഇങ്ങനെ ഇത്രയും ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇത്രയും ഒപ്പിച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു വേറൊരു ക്രെഡിറ്റ് എനിക്കും തന്നിട്ടാണ് ഒന്ന് പുള്ളി പോയത്. പക്ഷേ അവസാനം ഒരു 7 ദിവസം ആ ഏഴുമല പൂച്ചോല എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യാൻ പാറമടയും ആനയും സെറ്റപ്പ് കൊണ്ട് നമ്മളൊന്ന് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തായിട്ട് അങ്ങനെ പറ്റാത്തതുകൊണ്ട് പിന്നെ വേറെ ലൊക്കേഷനിൽ പാലക്കാട് വെക്കാണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ അതിന് ഞാനില്ലായിരുന്നു. പിന്നെ ആ പടവുമായിട്ട് ഞാൻ അങ്ങോട്ട് അധികം ബന്ധപ്പെട്ടില്ല. പക്ഷേ അതോടൊപ്പം മാറി എല്ലാവരും കൂടെ കൂടി എവിടെയാണ് റിഹേഴ്സൽ ക്യാമ്പ്, അവിടെ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് വേണ്ടത്, സ്റ്റേഡിയത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് തീരുമാനിക്കാൻ വേണ്ടി എല്ലാ പരിപാടിയും വന്നു. വന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം മൈസോണിക് ലോഡ്ജിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നടപടി വേണിച്ചേട്ടന് ഒരു പോയിൻറ്റ് പറഞ്ഞു. പുള്ളി പുള്ളിയുടേതായ ഒരു ആശയം കൊണ്ടുവന്നു. അപ്പോൾ പുള്ളി വന്നിരുന്ന സ്കൂളൊക്കെ വേറെയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു, നമ്മൾ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേജിൻ്റെ നടുക്ക് പാൻപരാഗ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെക്കുന്നത് ഒരു റോങ് മെസ്സേജാണ്. യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ അമ്മയായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമുക്കിതുമായിട്ട് ചേർക്കുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല, നമുക്കത് മാറ്റണം.